വിനോദസഞ്ചാരി രാഹുൽ ഗാന്ധി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് അവസാനം കേരളത്തിൽ വരുന്നത്. വന്നു, കടലിൽ ചാടി, പിണറായിക്കെതിരെ ആഞ്ഞടിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വല്ലാതെ ക്ഷുഭിതനായി, കുറേ ഫോട്ടോ പിടിച്ചു, മൂന്ന് നാല് അമ്മമ്മമാരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു, നല്ലോണം അഭിനയിച്ചു, തിരിച്ചുപോയി. കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം പുച്ഛിച്ചു തള്ളി കോൺഗ്രസ് അധ്യക്ഷനെന്ന് പറഞ്ഞു നടക്കുന്ന വിനോദസഞ്ചാരിയുടെ പൊറാട്ട നാടകങ്ങളെ. ഒരു കാര്യം ചൂടോടെ വിനോദസഞ്ചാരി രാഹുൽ മനസ്സിലാക്കി. എന്താണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്? എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം? ഡൽഹിയിൽ പോയ വിനോദസഞ്ചാരി അവിടെ ഇരുന്ന് KPCC ഓർഡറുകൾ പുറപ്പെടുവിച്ചു. VD സതീശൻ പ്രതിപക്ഷ നേതാവാകട്ടെ, K സുധാകരൻ KPCC പ്രസിഡന്റാകട്ടെ, ഇടതുപക്ഷ സംഘടനകളെപ്പോലെ കേഡർ സ്വഭാവം വരട്ടെ, എല്ലാം നടന്നു. നടക്കാത്തത് കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കാനുള്ള ഓർഡറാണ്. അടുത്ത മാസം 15 കേരളത്തിലെ കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് K സുധാകരൻ. ചെന്നിത്തല ഗ്രൂപ്പും ഉമ്മൻചാണ്ടി ഗ്രൂപ്പും ഒന്നും ഇനി അങ്ങോട്ട് ശരിയാകില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണം. ഈ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഒരു ടീം ഇവിടെ സെറ്റായിട്ടുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ. കാര്യം മനസ്സിലായില്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ വെള്ളിമൂങ്ങ ചരിത്രം ആവർത്തിക്കുന്നു. ചെന്നിത്തലയെ പിന്നിൽ നിന്ന് കുത്തി VD സതീശൻ കയറി മുകളിൽ. BJPയിൽ പോയിക്കളയുമെന്ന് വിലപേശി K സുധാകരൻ കയറി മുകളിൽ. കളമൊരുക്കി KC വേണുഗോപാൽ. ഒറ്റക്കെട്ടായി പാർട്ടിയെ കൊണ്ടുപോകാൻ ഈ പരിപാടി നടക്കില്ലെന്ന് കേഡർ സ്വപ്നം കണ്ട് ഡൽഹിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. കുതന്ത്രങ്ങളുടെ അപ്പോസ്തലൻ K മുരളീധരന് അപകടം നേരത്തെ മണത്തു. ഇനി വരാൻ പോകുന്നത് അയൽക്കൂട്ട മോഡൽ കോൺഗ്രസ് കാലം. എന്താണ് കളിയെന്ന് കണ്ടറിയണം. പാർട്ടി സ്കൂൾ ആരംഭിക്കുകയാണ് തൊട്ടടുത്ത പ്രധാന അജണ്ട. അതും കളി എന്താണെന്ന് കണ്ടുതന്നെ അറിയണം. ജംബോ സമിതികൾ ഇനിയില്ല. സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും 51 പേർ മാത്രം മതിയെന്ന് അടുത്ത തീരുമാനം. ഇതിൽ കാണാൻ പോകുന്നത് കളിയാണോ കലിപ്പാണോ എന്നും കാത്തിരുന്ന് കാണണം. ഏതായാലും ഉമ്മനെയും ചെന്നിത്തലയെയും സൈഡാക്കി രാഹുലിൻ്റെ കേഡർ പാർട്ടി സ്വപ്നത്തിന് സുധാകര സതീശ വേണുഗോപാല ത്രയം ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ വിജയം കാണട്ടെ. കോൺഗ്രസ് രക്ഷപ്പെടട്ടെ. എന്നാൽ പിന്നെ പുതിയ KPCC പ്രസിഡന്റിന് ചുമതലയേറ്റ ഉടൻ ഈ നടപടികളിലേക്ക് കടന്നാൽ പോരായിരുന്നു? ഒരു സംശയമാണ്. പിണറായി വിജയനെ ചവിട്ടിയെന്നും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുമൊക്കെ പറയേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. സുധാകരന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു കേഡർ പാർട്ടിയുടെ ലീഡറായി ഒരു മുന്നണി സംവിധാനത്തെ നയിക്കാൻ പടിപ്പടിയായി പ്രാപ്തനായ പിണറായിയുടെ പ്രഭാവത്തിൽ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് നേതാക്കളോട് തോന്നിയ പുച്ഛം ചെറുതല്ല. അതിനുമേൽ ചെളി വാരിയെറിഞ്ഞ് ഞാനൊരു കിടിലം കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാ കോൺഗ്രസ്സുകാരും ഉണർന്നെണീക്കൂ എന്ന ആഹ്വാനം ഇൻഡയറക്റ്റായി K സുധാകരൻ പ്ലാൻ ചെയ്തു. ആ ബ്രണ്ണൻ കോളേജിൽ സുധാകരൻ്റെ കാലത്ത് പഠിച്ച കുറേ പേർ, ഒരു പാർട്ടിയിലുമില്ലാത്തവർ, സുധാകരനെ കണ്ടം വഴി ഓടിച്ചതിൻ്റെ കഥകൾ ചാനലുകളോട് പറഞ്ഞു. ഉണ്ടാക്കി വച്ചിരുന്ന കരുത്തൻ ഇമേജ് ഇടിഞ്ഞു മണ്ണായി. അലഞ്ഞു തിരിഞ്ഞു വന്ന റാസ്കലാണ് സുധാകരൻ എന്ന KPCC സെക്രട്ടറിയായിരുന്ന P രാമകൃഷ്ണൻ്റെ ഓർമ്മപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും നിറഞ്ഞു. കറ കളഞ്ഞ കോൺഗ്രസ് ഇമേജ് പൊട്ടിപ്പൊളിഞ്ഞു. ശരി, പോട്ടെ, ഇനി അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിനെ ഉദ്ധരിപ്പിക്കുമോ എന്നതുതന്നെ പ്രധാന ചോദ്യം. ഈ പറഞ്ഞതൊക്കെ പൂർണ്ണമാകുന്നത് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം. ദിശാബോധം ഇല്ലെങ്കിലും പാർട്ടി ഇത്തിരി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ തമ്മിലടി. കോൺഗ്രസ് ഭരണത്തിൽ തുടരുന്ന പഞ്ചാബിലും രാജസ്ഥാനിലും പ്രമുഖ നേതാക്കൾ അവരുടെ മുഖ്യമന്ത്രിമാർക്കെതിരെ നീങ്ങുന്നു. കോൺഗ്രസ് ദുർബലമായ സംസ്ഥാനങ്ങളിൽ ഓരോ ദിവസവും നേതാക്കൾ പാർട്ടി വിടുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം കത്തെഴുതിയ നേതാക്കൾക്ക് തൃപ്തികരമായ മറുപടി ഇന്നും ഇല്ല. കത്തെഴുതിയ കൂട്ടത്തിലുണ്ടായിരുന്ന ജിതിൻ പ്രസാദയും പോയി BJPയിൽ. വിമത കലാപത്തിനു നേതൃത്വം നൽകിയ സച്ചിൻ പൈലറ്റ് പോരാട്ടം തുടരുന്നു.
ബീഹാർ, അസം, കർണാടക, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൽ നടക്കുന്ന ഒരേ ഒരു പ്രവർത്തനം പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക്. ഇതാണ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ കുഞ്ഞു രൂപം. വലിയ രൂപമോ? സംഘപരിവാറിന് മുന്നിൽ മുട്ടിടിച്ച് തറയിൽ കിടക്കുന്ന രൂപം. കറൻസിയുടെ മണമടിച്ചാൽ ചാടാൻ നിൽക്കുന്ന പാർട്ടിയിൽ ബാക്കിയുള്ള പ്രമുഖ നേതാക്കൾ. ഈ സംവിധാനത്തിൻ്റെ അമരക്കാരൻ രാഹുൽ. അദ്ദേഹമാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ ഡൽഹിയിലിരുന്ന് ഓർഡറുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാകട്ടെ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളി ബി ജെ പിയുമല്ല, സി പി ഐ എം ആണ്. ഈ വിചിത്ര പാർട്ടിയെയും ഇതിൻ്റെ നേതാക്കളെയും നിലപാടുകളെയും നമുക്ക് കൗതുകത്തോടെ നോക്കിയിരിക്കാം. സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ എന്ന്.